എല്ലാവർക്കും നമസ്കാരം സാഫർജാൻ ഇഎക്സിൻ്റെ സോഹോ ബുക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സെയിൽസ് ഓർഡറിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പർച്ചേസ് ഓർഡറിനെ കുറിച്ചായിരുന്നു പർച്ചേസ് ഓർഡർ എന്ന് പറയുമ്പോൾ വെണ്ടറിലേക്ക് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുക അല്ലേ എന്തെല്ലാം ഐറ്റംസാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് വെണ്ടറിലോട്ട് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുന്നതിനായിരുന്നു പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത് അതിനുശേഷം നമ്മൾ പിന്നീട് ആ ബില്ലിനെ പർച്ചേസ് ഓർഡർ ചെയ്ത ബില്ലിനെ പർച്ചേസ് ആയി മാറുമ്പോൾ പർച്ചേസിലേക്ക് കൺവേർട്ട് ചെയ്തതായിട്ട് കാണിച്ചിരുന്നു എന്നാൽ ഇന്ന് സെയിൽസ് ഓർഡറിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത് സെയിൽസ് ഓർഡർ എന്ന് പറഞ്ഞു ഒരു കസ്റ്റമർ നമ്മളിലേക്ക് ഓർഡർ നൽകുന്നതിനെയാണ് നമ്മൾ സെയിൽസ് ഓർഡർ എന്ന് പറയുന്നത് അപ്പോൾ കസ്റ്റമറിൽ നിന്ന് കിട്ടിയ ഈ ഓർഡർ പിന്നീട് നമ്മൾ അവരിലേക്ക് ഈ ഐറ്റംസ് എത്തിച്ചു കൊടുക്കുമ്പോൾ അതെന്തായി മാറുന്നു സെയിൽസ് ഇൻവോയ്സ് ആയിട്ട് മാറുന്നു അപ്പോൾ ഈ സെയിൽസ് ഓർഡർ നടന്ന ട്രാൻസാക്ഷൻ പിന്നീട് സെയിൽസ് ഇൻവോസ് ഇൻവോയ്സിലേക്ക് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യാം ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ സെയിൽസ് ഓർഡറിൻ്റെ പുതിയൊരു ക്ലാസ്സിൽ നമുക്കിന്ന് പറയാനുള്ളത് ഓക്കെ അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ വിട്ടുപോരുത് മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം സോഹോ ബുക്സിൽ എങ്ങനെയാണ് നമുക്ക് സെയിൽസ് ഓർഡർ തയ്യാറാക്കാം എന്നുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം ഞാനിവിടെ ചെയ്ത് കാണിക്കാൻ പോകേണ്ടത് സെയിൽസ് ഓർഡർ എന്ന ഒരു ട്രാൻസാക്ഷനാണ് അപ്പോൾ സെയിൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് സെയിൽസ് എന്ന ഓപ്ഷനിൽ സെയിൽസ് ഓർഡർ എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും ആ സെയിൽസ് ഓർഡർ നമ്മൾ ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ പുതിയൊരു ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ ന്യൂ എന്ന ഓപ്ഷനാണ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നത് അപ്പോൾ ന്യൂ എന്ന ഓപ്ഷൻ നമ്മൾ എടുക്കുന്നു കസ്റ്റമറിന് ഞാനിവിടെ സെലക്ട് ചെയ്യണേ ഓക്കെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ച് കസ്റ്റമറിനെ അവിടെ സെലക്ട് ചെയ്തു ഇനി എന്താണ് നമുക്ക് ചെയ്യേണ്ടത് സെയിൽസ് ഓർഡർ നമ്പർ വന്നിട്ടുണ്ടോ നോക്കുക ഇവിടെ വന്നിട്ടുണ്ട് അതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന സംഭവം ആയതുകൊണ്ട് നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല പിന്നുള്ളത് നമുക്ക് ഐറ്റംസ് കൊടുക്കുക എന്നുള്ളതാണ് അപ്പം ഞാൻ ഐറ്റംസ് സെലക്ട് ചെയ്തു ക്വാണ്ടിറ്റി കൊടുത്തു സെയിൽസ് ഓർഡറിൻ്റെ ക്വാണ്ടിറ്റിയാണ് കൊടുത്ത് നെക്സ്റ്റ് ഐറ്റം സെലക്ട് ചെയ്യുന്നു അതേപോലെ അതിൻ്റെ ക്വാണ്ടിറ്റിയും കൊടുത്തു അപ്പോൾ സെയിൽസ് ഓർഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട് സെയിൽസ് ഓർഡർ എന്ന ആ ഒരു ട്രാൻസാക്ഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ടോട്ടൽ എമൗണ്ട് നമുക്ക് കാണാം അങ്ങനെ ഞാൻ ഇവിടെ സേവ് ചെയ്യാണ് ഓക്കെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ബില്ല് നമുക്ക് ക്യാൻസൽ ചെയ്യാം അതായത് ഇമെയിൽ വഴി സെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് തൽക്കാലം അവിടെ ക്യാൻസൽ ചെയ്തു ഇനി എന്ത് ചെയ്യാൻ പോവാണ് ഈ സെയിൽസ് ഓർഡർ നടത്തിയിട്ടുള്ള ഈ ട്രാൻസാക്ഷൻ ഞാൻ സെയിൽസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാണ് അല്ലേ കാരണം നമ്മൾ സെയിൽസിന് ഓർഡർ കിട്ടിയെന്ന കസ്റ്റമർ കയ്യിൽ നിന്ന് നമ്മൾ സെയിൽസിലേക്ക് മാറ്റുകയാണ് അതുകൊണ്ട് സെയിൽസ് ഓർഡർ എന്ന ആ ഒരു ഓപ്ഷൻ തന്നെ നമ്മൾ എടുത്ത ശേഷം സെയിൽസ് ഓർഡർ ചെയ്ത ആ ബില്ലിൻ്റെ പാർട്ടി അവിടെ സെലക്ട് ചെയ്യുക അവിടെ മാർക്ക് ആസ് ഇഷ്യൂഡ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ അല്ലേ മാർക്ക് ആസ് ഇഷ്യൂഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിലുണ്ടാവും കൺവേർട്ട് എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും കൺവേർട്ടിൽ കൺവേർട്ട് ടു ബില്ല് അപ്പോൾ നമ്മൾ കൺവേർട്ട് ടു ബില്ല് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ അത് ബില്ലായിട്ട് മാറും സെയിൽസിൻ്റെ ബില്ലായിട്ട് അത് കൺവേർട്ട് ചെയ്യും ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സെയിൽസ് ഇൻവോയ്സ് നമ്പർ വന്നിട്ടുണ്ടോ നോക്ക നോക്കുക എന്നുള്ളതാണ് ഓക്കെ ഇൻവോയ്സ് നമ്പറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഐറ്റംസുകളെല്ലാം നമുക്ക് സെയിൽസ് ആയിട്ട് മാറിയിട്ടുണ്ട് സെയിൽസ് ഓർഡർ കിട്ടിയെന്ന ഐറ്റംസുകളെല്ലാം സെയിലായിട്ട് മാറിയിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെയിൽസ് ഓർഡർ ചെയ്ത ബില്ലിനെ പിന്നീട് സെയിൽസിലേക്ക് സെറ്റിൽ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഞാനത് സേവ് ചെയ്തു ആ ബില്ല് സേവ് ചെയ്തു അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ആ ബില്ല് കറക്റ്റായിട്ട് സെയിലായിട്ട് മാറിയതായിട്ട് കാണാൻ പറ്റും ഇനി നമ്മുടെ ആവശ്യം പോലെ നമുക്കതിൻ്റെ പേയ്മെൻറ്റ് അതായത് റെസിപ്റ്റ് നടത്തുക അങ്ങനെ എന്തെങ്കിലും ചെയ്യാന്നുണ്ടെങ്കിൽ നേരിട്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പേയ്മെൻറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ റെസിപ്റ്റിൻ്റെ ഓപ്ഷനിൽ വന്നിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ക്യാഷ് കിട്ടിയതായിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാനും പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ സെയിൽസ് ഓർഡർ എന്ന് പറയുന്ന ഒരു ട്രാൻസാക്ഷൻ ഓക്കെ അപ്പോൾ വീണ്ടും നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി नमस्कार